നമസ്കാരം എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കൊണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ആക്സിഡൻ്റലി ഞങ്ങൾക്ക് പലപ്പോഴും എക്സാം എഴുതാൻ സാധിച്ചില്ല പ്രൊഫൈൽ ബ്ലോക്ക് ആകുമെന്നൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇനി പി എസ് സി ഒരവസരവും കൂടെ തരികയാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റേജ് നിങ്ങൾക്കായി നടത്തിയെങ്കിൽ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് നടക്കാൻ പോകുന്നത് ജൂലൈ പതിനാറിനാണ് അപ്പോൾ ആ സ്റ്റേജിലേക്ക് ഇപ്പം ആക്സിഡൻ്റലി എഴുതാൻ കഴിയാത്തവർ അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ആ ദിവസം പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് അതിൻ്റെ നോട്ടീസാണ് ഈ കാണുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക പത്താം ക്ലാസ് യോഗ്യത പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദ്യ അഞ്ച് ഘട്ടങ്ങൾ ഏതൊക്കെയായിരുന്നു മെയ് പതിനഞ്ച് മെയ് ഇരുപത്തിയെട്ട് ജൂൺ പതിനൊന്ന് ജൂൺ പത്തൊൻപത് ഇനിയും ജൂലൈ രണ്ടിന് അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ പരീക്ഷയൊന്നും എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾ അപ്പോൾ പി എസ് സി പരീക്ഷാ ദിവസം ഗവൺമെന്റിന്റെ അംഗീകൃത സ്ഥാപനങ്ങളിലോ യൂണിവേഴ്സിറ്റികൾ എന്നിവ നടത്തിയ പരീക്ഷ ഉള്ളവരോ ആക്സിഡന്റ് പറ്റിയിട്ട് ചികിത്സയിൽ കഴിയുന്നവര് കോവിഡ് ബാധിച്ചവർ പരീക്ഷാ ദിവസം വിവാഹം നിശ്ചയിച്ചിട്ടുള്ളവര് പ്രസവം തുടങ്ങിയ കാരണങ്ങളാൽ പരീക്ഷ എഴുതാത്തവർ മുതലായവര് ബന്ധപ്പെട്ട രേഖകൾ ഏതൊക്കെയാ രേഖ അഡ്മിഷൻ ടിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് മുതലായവ സഹിതം ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പോൾ ഇന്ന് ഇരുപതായിട്ടുണ്ട് നാല് ദിവസം കൂടെ ഉണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ആ ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് അപ്പം അങ്ങനെ സമർപ്പിക്കുവാണെങ്കിൽ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തുന്ന അവസാനഘട്ട പരീക്ഷ ഉണ്ടല്ലോ അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തോളം പേര് അന്ന് എഴുതുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കൂടെ എഴുതാൻ സാധിക്കുന്നതായിരിക്കും അപ്പം മറ്റ് കാരണങ്ങളാലൊക്കെ സമർപ്പിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കത്തില്ല അപ്പം ഇത്രയും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ആറാം ഘട്ടത്തിന് ശേഷം ഒരിക്കലും നമ്മൾ പരീക്ഷ നടത്തുന്നതല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള അപേക്ഷകൾ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഇമെയിൽ ഐ അവർ തന്നിട്ടുണ്ട് അതിലേക്ക് അയക്കുക ആ ഇമെയിൽ ഐ ഡി നോട്ട് ചെയ്ത് വെക്കുക ജോയിൻസ് അതായത് ജെ ഒ ഐ എൻ ടി സി ഇ ഡോട്ട് പി എസ് സി അറ്റ് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഐ ഇൻ എന്ന ഇമെയിൽ അഡ്രസ്സിലോ അല്ലെങ്കിൽ പി ഇ സിയുടെ തപാലിലോ അയക്കേണ്ടതാണ് അപ്പോൾ ബന്ധപ്പെട്ട വിവരങ്ങളുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ നയൻ ടു ഫൈവ് ഫോർ സിക്സ് ടു സിക്സ് സീറോ അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ നയൻ ടു ഫൈവ് ഫോർ ടു ഫോർ സിക്സ് ഇതാണ് നമ്പർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക ഒരു എക്സാം നിങ്ങൾ എന്തായാലും വേസ്റ്റ് ചെയ്യേണ്ട അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം